ഇപ്പോൾ തൃശ്ശൂരിൽ നടന്ന ATM കവർച്ചയിൽ പിടിയിലായത് ബവാരിയ സംഘമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ വിദഗ്ധമായും ക്രൂരമായും കവർച്ചയും കൊലയും നടത്തുന്ന മേവാത് സംഘമാണ് ഇത് ചെയ്തതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വ്യവസായങ്ങൾക്കും കരകൗശല നിർമ്മാണത്തിനും പേരുകേട്ടതാണ് ഹരിയാനയിലെ നൂഹ് ജില്ല. എന്നാൽ ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമമായ മേവാത് അറിയപ്പെടുന്നത് രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ വലിയ മോഷണങ്ങളുടെ പേരിലാണ്. ഇവിടെ നിന്നുള്ള കൊള്ളക്കാരുടെ സംഘമായ മേവാത് ഗ്യാങ് കുറേ കാലമായി പോലീസ് സേനകൾക്ക് തലവേദനയാണ്. ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് വൻ മോഷണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഈ സംഘത്തെ പൂട്ടാൻ പലപ്പോഴും പോലീസ് ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. തുടങ്ങിയാൽ അത് തീർക്കണം, കൈവച്ച മുതൽ എടുത്തിരിക്കും. അതാണ് മേവാത് ഗ്യാങ്ങിൻ്റെ രീതി. കൊള്ളയായാലും കൊലപാതകമായാലും 100% പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം. രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലെ ചില ഗ്രാമങ്ങളിലെ യുവാക്കളും ഇപ്പോൾ ഈ സംഘത്തിനൊപ്പമുണ്ട്. പോലീസിനെയും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെയും വിദഗ്ധമായി കബളിപ്പിക്കാൻ മിടുക്കന്മാരാണിവർ. നൂതന സാങ്കേതികവിദ്യയും കൈക്കരുത്തും ഒരുപോലെ ഇവർ പ്രയോഗിക്കുന്നുണ്ട്. ഹൈടെക് എഞ്ചിനീയർമാർ മുതൽ ബോഡി ബിൽഡർമാർ വരെ ഈ സംഘത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. കാണുന്നിടത്തൊക്കെ കയറി മോഷണം നടത്തുന്ന രീതിയൊന്നും ഇവർക്കില്ല. മോഷണത്തിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇവരുടെ സംഘത്തിനുണ്ട്. ഇവിടെ നിരന്തരമായി ട്യൂഷൻ ക്ലാസുകളും നടക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുമെല്ലാം ഇവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരിലെത്തിയ ഈ സംഘം ATMകൾ മാത്രം ലക്ഷ്യമിടുന്ന ആളുകളാണ്. ഇവർ പഴയ ATM മെഷീനുകളിൽ പണി പഠിച്ചാണ് മോഷ്ടിക്കാനെത്തുന്നത്. എത്ര സുരക്ഷിതമായ ATMകളിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ പണവുമായി കടക്കാൻ ഇവരെ സഹായിക്കുന്നതും ഈ നൂതന സാങ്കേതിക തികവാണ്. 10 പേരടങ്ങുന്നതാണ് ഇവരുടെ ഓരോ സംഘവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വ്യവസായ മേഖലകൾ ധാരാളമുള്ള മേവാത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് ചരക്കെത്തിക്കുന്ന കണ്ടെയ്നറുകളാണ് മോഷണം മുതൽ കടത്താനായി ഇവർ ഉപയോഗിക്കുന്നത്. പല സംഘങ്ങളായി പിരിയുന്ന ഇവർ പിന്നീട് മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യും. പലപ്പോഴും ഇവർ മോഷണത്തിനായി ഉപയോഗിക്കുന്നത് തട്ടിയെടുത്ത കാറുകളായിരിക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ മോഷണത്തിനായി ഉപയോഗിച്ചതും ഒരു മോഷ്ടിച്ച കാറാണെന്ന് സംശയിക്കുന്നുണ്ട്. തട്ടിയെടുത്ത വാഹനങ്ങൾ കണ്ടെയ്നറുകൾ കയറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവർ പോലീസിൻ്റെ കണ്ണു വെട്ടിക്കുന്നത്. പിന്നീട് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാകും ഇവരുടെ യാത്ര. പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പഴുതുകളെല്ലാം ആദ്യം തന്നെ ഇവർ അടയ്ക്കും. പോലീസിൻ്റെയും ജനങ്ങളുടെയും സാന്നിധ്യം, നിരീക്ഷണ ക്യാമറകൾ എന്നിവയാണ് തുടക്കത്തിലെ ഇവർ പരിഗണിക്കുന്നത്. തോക്കുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. മോഷണത്തിന് ശേഷം വാഹനവും പണവും ഉൾപ്പെടെ കണ്ടെയ്നറുകളിലേക്ക് മാറ്റും. സംസ്ഥാന അതിർത്തി കടന്ന് ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിയ ശേഷമാണ് കണ്ടെയ്നറിൽ നിന്ന് ഈ വാഹനം ഇവർ മാറ്റുന്നത്. ഒരു ATM ഇനി എത്ര തന്നെ സ്ട്രോങ് ആണെങ്കിലും അതെല്ലാം തകർക്കാൻ പരിശീലനം നേടിയ മേവാത് ഗ്യാങ്ങിൻ്റെ ATM സ്പെഷ്യലിസ്റ്റുകളാണ് തൃശ്ശൂരിലേക്ക് വന്നത്. പോലീസിൻ്റെ സുരക്ഷാ സംവിധാനത്തെ വെല്ലുവിളിച്ചാണ് ഇവരുടെ ഓപ്പറേഷനുകൾ. ATMകളും സ്ട്രോങ് റൂമുകളും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പരിശീലനം നേടിയവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ആന്ധ്രാപ്രദേശിലെ കടപ്പയിലും ഇവർ ATM കവർച്ച നടത്തിയിരുന്നു. ഇത്തരം ഗ്യാങ്ങുകൾ ATM കവർച്ച നടത്തുന്നതിൽ പൊതുജനങ്ങൾക്ക് അല്പം ആശ്വസിക്കാനും വകയുണ്ട്. കാരണം ഇവർ ഇതിന് പകരം വീടുകളിൽ നിന്നാണ് മോഷണം നടത്തുന്നതെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും കൊന്നു തള്ളിയിട്ടാണ് സാധാരണ രീതിയിൽ മോഷണം നടത്തുന്നത്.